ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമിസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെയ്റ്റ് ഗെയിൻ ചലഞ്ചിലെ 13-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് നമുക്ക് വെയ്റ്റ് കൂട്ടണ കാര്യമാണ് പറയണം. അപ്പോൾ തൈര് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് കൂടും, കാരണം അതൊരു പാലിൻ്റെ ഉൽപ്പന്നം തന്നെയാണ്. അപ്പോൾ പാലിൻ്റെ എല്ലാതരം ഉൽപ്പന്നങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തടി കൂട്ടാൻ പറ്റും. ഇപ്പോൾ പാൽ, നെയ്യ്, തൈര്, അങ്ങനെ എല്ലാ സംഭവങ്ങളും തന്നെ നമുക്ക് വെയ്റ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ അതിലൊന്നാണ് തൈര്. അപ്പോൾ തൈര് ഇതിന് മുമ്പ് ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഴങ്കഞ്ഞിൽ തൈര് ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ വെയ്റ്റ് കൂടാൻ നല്ലതാണെന്ന്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങനെ തൈര് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടാകുന്നു? തൈര് ഇടുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലൊരു ബെനഫിറ്റ്സ് ആണ്. അപ്പോൾ വെയ്റ്റ് കൂട്ടാണ്ട് ഡബിൾ ഒരു കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പഴങ്കഞ്ഞിടൊപ്പം തൈരും കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ തൈര് നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കണമെന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ തൈര് നമ്മുടെ വെയ്റ്റ് കൂട്ടാനായിട്ട് വേറൊരു രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാം? അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല, അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ നല്ല പശുവിൻ്റെ പാൽ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ അത് ഉറവിച്ചിട്ട് തൈരാക്കൂലേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി ഗുണമുണ്ട്. നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന തൈരിന് അങ്ങനെ ഗുണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പശുവൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് പാൽ വാങ്ങിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉറവിച്ചിട്ട് തൈരാക്കുക, അധികം പുളിയില്ലാത്ത തൈരാക്കിയിട്ട് അതൊരു ഗ്ലാസ്സോളം എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു നേരം കഴിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് വേറൊന്നുമല്ല, ഈ തൈരിൻ്റെ ഒപ്പം, അധികം പുളിയില്ലാത്ത തൈരിൻ്റെ ഒപ്പം നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവരും ഉണ്ടാവും. കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇതാണ്. ആ സമയത്ത് ഇതേപോലെ തന്നെ ഫ്രീസറിൽ കൊണ്ടിട്ട് ഐസ് ക്യൂബൊക്കെ ആക്കിയിട്ട് കഴിക്കുവാണ് ഇതേ സംഭവം. എന്നിട്ട് എന്തോ പുറത്ത് നമ്മൾ ഐസ് ക്യൂബിനെ മിട്ടുന്നില്ല, എന്താ തന്നെ പറഞ്ഞാൽ ഐസ് മിഠായി എന്നൊക്കെ പറയൂലേ. അപ്പോൾ ആ സംഭവം ഇതേപോലെ തൈരിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രയിൽ ഇട്ടിട്ട് ഒരു ഈർക്കിലും കുത്തി വെച്ചിട്ട് ഇങ്ങനെ നക്കിക്ക് തിന്നുമായിരുന്നു. നല്ല സൂപ്പർ സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബായിട്ട് കഴിക്കണമെന്നല്ല ഞാൻ പറയണത്, നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്ലാസ് തൈര് എടുക്കുക, അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക, അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം, തണുപ്പില്ലാത്തത് എടുക്കട്ടെ. തണുപ്പ് വേണ്ട, തണുപ്പില്ലാത്ത തൈര് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണെങ്കിൽ ഒന്ന് തണുപ്പ് മാറാനായിട്ട് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ടിപ്പല്ലേ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇതൊരു വെയ്റ്റ് ഗെയിൻ ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ പല രീതിയിൽ നമ്മൾ ഇത് സംഭാരവും സംഭവം കുടിക്കും. പക്ഷേ സംഭാരമൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ അതിൽ മുളക് ചേർക്കും, കറിവേപ്പില ചേർക്കും, ഇഞ്ചി ചേർക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കഴിക്കണ ഭക്ഷണം നന്നായിട്ട് ദഹിച്ചു പോകും, അതൊരു ഗുണമാണ്. പക്ഷേ അത് ഓൾറെഡി നമ്മുടെ വെയ്റ്റ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സംഭാരം കാര്യങ്ങളൊക്കെ അല്ല ഞാൻ പറയണത്, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാര ഇട്ടിട്ട്, പഞ്ചസാര നിങ്ങൾക്കറിയാം നമ്മുടെ വെയ്റ്റ് കൂടുന്നൊരു സംഭവമാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഈ തൈരും ചേർത്തിട്ട് കഴിച്ച് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലെ ടിപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെയാണ് സംഭവം, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ എന്നെ ചീത്ത ആരും പറയരുത്. തൈര് നമുക്ക് വെയിറ്റ് കൂടുന്ന സംഭവമാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടും. ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ചെയ്യാറുണ്ട്. മോക്കൊക്കെ ആണെങ്കിൽ പുളിയില്ലാത്ത തൈര് കൂട്ടി ചോറ് കൊടുക്കും, അതല്ലാണ്ട് ഇതേപോലെ പഞ്ചസാര ഇട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. വീട്ടിൽ ഉറവിച്ചുണ്ടാക്കുന്ന തൈരിലാണ് ചെയ്യുന്നത്, പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, സിമ്പിളാണെങ്കിലും വളരെ എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.